ഒരു വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം. അതെ. ഇന്ന് എയർഫോഴ്സിൽ നിന്ന് സാർ റിട്ടയർഡ് ആയതിനു ശേഷം സാർ ഇന്ന് ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്, ഐ പി എ വേയിങ് ആട്ടോമേഷൻ കമ്പനി, ലീഡിങ് വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ് ഐ പി എ. എങ്ങനെയായിരുന്നു സാർ കമ്പനിയുടെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സാർ വന്ന്? 1987 മാർച്ചിൽ എയർഫോഴ്സ് റിട്ടയർഡ് ആവുന്നു, April 1 ചേരുന്നു. അവിടെ ചേരുമ്പോൾ അതൊരു ചെറിയ കമ്പനിയായിരുന്നു. പക്ഷേ ആ ചെറിയ കമ്പനി നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു വലിയ മനസ്സുള്ള വ്യക്തിയായിരുന്നു, മിസ്റ്റർ വി എ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ പ്രസ്ഥാനം വളർത്താൻ ഒക്കുമെന്നും ഈ വളർന്നാൽ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ ഒക്കുമെന്നുള്ള ആ വിശ്വാസം, മറ്റു പല അനവധി ഓഫറുകൾ വന്നിട്ടും ഞാൻ അതിൽ പോകാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയും ആ ചെറിയ കമ്പനി ഒരു വലിയ കമ്പനിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് വളർത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് 100 ആളുകൾ, 1000 ആളുകൾ, മലയാളികളെന്ന് പറഞ്ഞാൽ ഒരു ജോലി ഇല്ലാതെ വന്ന ഒരു മലയാളി പോലും അവിടെ വന്ന് ഞങ്ങളുടെ ഫാക്ടറി ജോലി കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ അടുത്ത് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് അവരെ ജോലി കൊടുക്കാനും. ഒട്ടനവധി കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നു. നമ്മളൊരു ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. സാർ ഇന്ന് ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, നമ്മൾ തുടക്കം പറഞ്ഞ പോലെ റോട്ടറിയില്, ലയൻസ് ക്ലബിൽ, എക്സ് സർവീസ് മാൻ ചാരിറ്റി സംഘടനയില്, എന്തൊക്കെയാണ് സാർ അതിലെ ആക്ടിവിറ്റീസ്? ഞാൻ 39 വയസ്സിൽ കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അന്ന് യങ്സ്റ്റ് പ്രസിഡന്റാണെന്ന് പറഞ്ഞ് ഒരു വലിയൊരു ഇതായിരുന്നു. അവിടെ ഞാൻ ചെയ്തെന്ന് പറയുന്നത് അർഹിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നടക്കുന്ന സമയത്താണ് മദർ ടെറേസയായിട്ട് കാണാനും സംസാരിക്കാനും ആ അമ്മയുമായിട്ടൊരു 3-4 കഴിയാൻ ഒരവസരം കിട്ടത്. അത് എൻ്റെ ഭാര്യയും മകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് അമ്മയുടെ എന്നോടുള്ള മെസ്സേജ്, എങ്ങനെ എന്ത് ചെയ്യണമെന്നാണ്? അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തിനിരിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട, പക്ഷേ ഇവിടെ വീടില്ലാതെയും വിദ്യാഭ്യാസമില്ലാതെയും ആഹാരമില്ലാതെയും മരുന്നില്ലാതെ ഒട്ടനവധി ആളുകള് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ദൈവത്തിനോട് ചെയ്യാൻ വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലയൺസ് ക്ലബ്ബിൽ ചേരുന്നതും ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ആകുന്നതും മദർ ടെറേസയുടെ ഓർഫനേജിലെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോർത്ത് ബാംഗ്ലൂർ എച്ച് സർവീസ്മാൻ അസോസിയേഷൻ എന്ന് പറഞ്ഞു ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. അതിൻ്റെ ഫൗണ്ടർ ചെയർമാനാണ് ഞാൻ. അത് ഒട്ടനവധി എച്ച് സർവീസ്മാന് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർഡായി ചെറിയ ഒരു തുച്ഛമായ പെൻഷനും എടുത്ത് അവരുടെ മക്കളൊന്നും അവരെ നോക്കാതെ ഒട്ടനവധി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രായത്തിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഒരു അസോസിയേഷൻ ഫോം ചെയ്തു. അതിന് എൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ ഫ്രീ ആയിട്ട് അതിനുള്ള അക്കോമഡേഷൻ കൊടുത്തു. ഒരു അതിനുവേണ്ടി ഒരു സോവിനർ ഇറക്കി, ഒട്ടനവധി പൈസ അതിനകത്ത് കളക്ട് ചെയ്തിട്ട് അവർക്ക് 80, 90 വയസ്സുള്ള ആളുകൾക്ക്, പ്രയാസമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനും അവർക്ക് ഏതെങ്കിലും ആവശ്യമുള്ള എമർജൻസിയിൽ ഓടി ചെന്നിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ ഒരു വേറൊരു സ്നേഹാസനത ഉണ്ട് ഇവിടെ. കുട്ടികൾക്കുള്ള ഓർഫനേജ് ഉണ്ട്, അതുപോലെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. ഈ രണ്ടിടത്തും ഈ ചെറിയ കുട്ടികൾക്കുള്ളതിന് തന്നെ ആദ്യത്തെ കുട്ടിയെ ഞാൻ സ്പോൺസർ ചെയ്തു എഡ്യൂക്കേഷന്. അത് കഴിഞ്ഞ് ആ കുട്ടി 10th പാസ്സായി കഴിഞ്ഞപ്പോൾ ഐ പി ഐ തന്നെ കൊണ്ടുവന്നിട്ട് 3 ഇലക്ട്രോണിക്സ് ട്രെയിനിങ് കൊടുത്തു. ഇലക്ട്രോണിക്സ് ഐ ടി ഐ ട്രെയിനിങ് കഴിഞ്ഞ് ആ കുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു. ജോലി കഴിഞ്ഞിട്ട് ആ കുട്ടി കല്യാണം കഴിച്ച് ഇപ്പോൾ ഒരു കുടുംബം നോക്കി ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതിനുപോലും സമയം തികയാതെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതിനുവേണ്ടി സമയം എങ്ങനെ കണ്ടെത്തുന്നു സാർ? സമയം നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. അത് മാനേജ് ചെയ്യാമെങ്കിൽ ആവശ്യത്തിനുള്ള സമയമുണ്ട്. 24 എന്ന് പറയുന്ന ഒരുപാട് സമയമുണ്ട്. അത് ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ വെക്കുക എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് ആളുകൾ സമയമില്ല എന്ന് പറയുന്നത്. സി, ദൈവം തന്നേക്കുന്ന 3 പറയുന്നത് ടാലന്റ്, ടൈം, ട്രഷർ, അതായത് സ്വത്ത്, ട്രഷർ എന്ന് പറയുന്നത്.
പിന്നെ ടാലൻ്റ്, ടൈം, ഇത് മൂന്നും എല്ലാ മനുഷ്യനിലുണ്ട്. അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുകയെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുള്ള കാര്യമാണ്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ എനിക്ക് സ്വത്തില്ല, പൈസ ഇല്ല ഒന്നും ചെയ്യാൻ, എനിക്ക് സമയമില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുന്നത് ടോട്ടൽ സറണ്ടർ ചെയ്യുവാണ്. നമ്മളിലുള്ള ശക്തി എന്താണെന്ന് അറിയാതെ നമ്മളെ സറണ്ടർ ചെയ്യുവാണ്. സ്വത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് സാമൂഹ്യ പ്രവർത്തനം. ഇപ്പൊ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ അടുത്ത സമയത്ത് സോവിനർ ഇറക്കി, ഒരു സോവിനർ ഇറക്കി 5.5 ലക്ഷം രൂപ അതിന് പിരിവെടുത്തു. അതിനകത്ത് 1.5 ലക്ഷം രൂപ മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്, ബാക്കി 4 ലക്ഷം രൂപയും ബാക്കിയുള്ളവർ കൊണ്ടുവന്നതാണ്. അത് അവരുടെ കയ്യിൽ നിന്ന് ഇട്ട പൈസ അല്ല, പൈസ ഉള്ളവർ തരാൻ റെഡിയാണ്. അത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ കൊടുക്കുന്ന പൈസ വിനിയോഗിക്കാൻ പോകുന്നതെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് ആളുകൾ പൈസ തരാനുണ്ട്. പക്ഷെ ഇത് വാങ്ങിക്കുന്ന പൈസ നല്ല രീതിയിലല്ല മിക്ക ആളുകളും ചെലവാക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും. അതുകൊണ്ട് ആളുകളിലുള്ള വിശ്വാസം കുറയുന്നു. അതുകൊണ്ടാണ് പൈസ കിട്ടാൻ പ്രയാസമുള്ളത്. പക്ഷെ ഞങ്ങൾ പൈസയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ യാതൊരുവിധമായ പ്രയാസവും ഇല്ലായിരുന്നു. ചിലവൊക്കെ 15,000 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ കുറച്ച് മോശമാണ്, 10-ഓ 5-ഓ തന്നാലും മതിയെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ അവരെ ഞാൻ ഒരു രീതിയിൽ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. നമ്മുടെ ആത്മാർത്ഥത നോക്കി അവർ തരുന്നു, പക്ഷെ അവരുടെ പ്രയാസം എനിക്കറിയാം. അത്രയൊന്നും വേണ്ട, ഇപ്പൊ വേണ്ട, വേണമെങ്കിൽ പിന്നെ ചോദിച്ചോളാം, ഇപ്പൊ കുറച്ച് തന്നാൽ മതി എന്നുള്ള രീതി ഞാൻ അവരിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യന്റെ ജീവിതം എടുത്താലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നിട്ടാണ് പോകുന്നത്. അവിടെ സന്തോഷങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും. ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ സാറിന് എന്ത് തോന്നുന്നു? എന്റെ ജീവിതം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ജീവിതമാണ്. എന്ന് വെച്ചാൽ പല പല പ്രശ്നങ്ങളും വന്നെങ്കിലും അതിനെയെല്ലാം ആത്മാർത്ഥതയോടും ധീരതയോടുകൂടിയും തരണം ചെയ്ത് പതറാതെ നിന്ന് അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. സാറിൻ്റെ വാക്കുകളിലൂടെ എല്ലാം കടന്നുപോയ ഒരു കാര്യം ഞാൻ ഓർക്കുമ്പോൾ സാർ ഇപ്പോഴും പറഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതെ, സർവീശ്വരന്റെ ഒരു അനുഗ്രഹം എന്ന സാറിന്റെ വാക്കുകളിലൂടെ കാണുന്നു. എത്രത്തോളമാണ് സാർ ആ വിശ്വാസം? ആ വിശ്വാസം വളരെയധികം ഡീപ് റൂട്ടഡ് ആണ്. എന്നുവെച്ചാൽ സർവമത ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഗേറ്റിൽ തന്നെയുള്ള എംബ്ലം കാണുമ്പോൾ അറിയാം, ക്രിസ്ത്യൻ്റെയും മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെ എല്ലാം ഉണ്ട്, കണ്ടായിരുന്നു. സർവമത ധർമ്മത്തിൻ്റെ ഒരിതാണ്, അതിൽ വളരെയധികം വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നുവെച്ചാൽ സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ മിത്തോളജി നോക്കുവാണെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും ഉണ്ടായ സന്താനങ്ങളാണ് ഇന്നത്തെ മുഴുവനും സമൂഹം, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും ഒരമ്മയുടെയോ ഒരച്ഛൻ്റെയോ ഒരപ്പൂപ്പൻ്റെയോ ഒരപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെയോ ഒരേ രക്തത്തിൽ നിന്നുണ്ടായ വ്യക്തികളാണ്. ഓരോ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് പല ആളുകളും പല ലീഡറായിട്ട് വന്നിട്ട് ഓരോ സെഗ്മെന്റ് ഉണ്ടാക്കി അവരതിനൊരു വേർതിരിവ് കാണിച്ചു, വേർതിരിവൊന്നും ഉണ്ടാക്കിയെന്നുള്ള അല്ലാതെ ദൈവം മനുഷ്യനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ പല രീതിയിലോ ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുപോലെയാണ്, അതെ, എല്ലാവരും ഒരു അമ്മയുടെ ഒരേ ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. സയന്റിഫിക്ക് പോയ അമീബിയയിൽ നിന്നാണെങ്കിൽ തന്നെയും ഒരു അമീബിയയിൽ നിന്നുണ്ടായതാണ് എല്ലാവരും. അപ്പൊ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അമീബിയാണ്, ഇല്ലേ? അപ്പോ അതിൽ നിന്നുണ്ടായ വ്യക്തികളാണ് നമ്മളെല്ലാവരും.